അറൈവൽ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ട്രെൻഡ് ഈ ഒരു ഫെഡ് വീലിന്റെ കൂടെ തന്നെ ഈ ഒരു ഫെഡ് വീല് ആ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. സോ ഇതെടുത്ത ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ കേസ് ഓക്കെ അത് എടുത്ത ആൾക്കാർ ഇതും കൂടെ എടുക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അതിന്റെ കേസ് 9 ഡയമണ്ട് ആണ് ഫസ്റ്റ് സ്പിന്. സോ നമ്മൾ നൈസ് എന്താണ് ആ ഒരു 9 ഡയമണ്ട് സ്പിൻ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സ്പിൻ സാധനം കിട്ടി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇവന്മാരെ പറഞ്ഞൊരു ഉടായ്പ കാര്യമുണ്ട്. ഓക്കെ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ആ ഒരു വെപ്പൺ റോയൽ വൗച്ചർ ആണ്. ഓക്കെ എന്തായാലും ഇവന്മാർ കൊടുത്തിരിക്കുന്ന ഒരു ഉടായ്പ കാര്യമുണ്ട്. സ്പിൻ മാക്സിമം 5 ടൈംസ് ടു ഗെറ്റ് ഗ്രാൻഡ് പ്രൈസ് എന്ന് കണ്ടാൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആ ഒരു മാജിക് ക്യൂബ് ഇല്ലേ, മാജിക് ക്യൂബ് മറ്റേ ആ ഒരു സംഭവം ഇല്ലേ, അതിന്റെ താഴെ എഴുതിയിരിക്കുക, ഗ്ലൂ വാളിന്റെ ഒക്കെ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ സ്പിൻ മാക്സിമം 5 സ്പിൻ ടു ഗെറ്റ് ദി ഗ്രാൻഡ് പ്രൈസ് എന്ന്. അതായത് 5 സ്പിൻ നടത്തുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇപ്പോൾ ഒരു സ്പിൻ നടത്തി അപ്പോൾ ഇനി 5 സ്പിന്നും കൂടെ നടത്തുവാണെങ്കിൽ ആ ഒരു ഗ്രാൻഡ് പ്രൈസ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ആകിരത്ത് 5 റിവാർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവർ ഇവിടെ ഇപ്പോൾ നമുക്കല്ലേ അറിയാവുന്നത്. ഓക്കെ എന്നാൽ ഗൈസ് അടുത്തൊരു സ്പിന്ന് 19 ഡയമണ്ട് ആണ്. അതുകൂടെ നമുക്ക് സ്പിൻ ചെയ്യാം. സോ കിടക്കുമ്പോൾ സ്പിൻ നടത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ് നമുക്ക് എത്ര എണ്ണം കിട്ടുമെന്ന്. സോ എന്തായാലും ഗൈസ് അടുത്തതിൽ നമുക്ക് ആ ഒരു മാജിക് ഫ്രേഗ്രൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അടുത്തത് 49 ഡയമണ്ട് ആണ് വരാൻ വേണ്ടി പോകുന്നത്. സോ എന്തായാലും ഇങ്ങനത്തെ കിടലം പോലത്തെ ഇവന്റ് കാലൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക. ഐ മീൻ ആരെങ്കിലും എടുക്കുന്നുണ്ടെന്ന് പറയുവാണെങ്കിൽ തന്നെ എന്റെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറയാം, ബ്രോ ഇത്രയൊക്കെ ഡയമണ്ട് ആവും എടുക്കണമെങ്കിൽ, മീ ഗെയിമർ എടുത്തപ്പോൾ ഇത്രയും ഡയമണ്ട് ആയി ബ്രോ എടുക്കുമ്പോൾ എന്നാൽ ഇത്രയും ഡയമണ്ട് ഒക്കെ ആവും, നമ്മുടെ ഗരിനെയാണ് അവസാനമേ തരത്തുള്ളൂ. സോ ഇത് എടുക്കണോ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് കമ്മോട് പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഗൈസ് അടുത്തൊരു സ്പിന്ന് 3rd സ്പിന്ന് 49 ഡയമണ്ട് ആണ് വേണ്ടി വന്നത്. നമ്മൾ ആ ഒരു 49 ഡയമണ്ട് സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് M4M1 ഒരു ഊമ്പിയ സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, അതങ്ങ് ഓപ്പൺ ചെയ്തങ്ങ് നോക്കിയേക്കാം. ഓക്കേ എനിക്ക് ആവശ്യമുള്ളൊരു സ്കിന്ന് തന്നെയാണ് ഇന്ന് കിടക്കം പോലത്തെ സ്കിന്ന് പോട്ട്. നമ്മുടെ ആ ഒരു ഇവോ സ്കിന്ന് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ മിക്കവാറും അക്കൗണ്ട്സിലൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ ഏതായാലും അടുത്ത 99 ഡയമണ്ട് ആണ് വേണ്ടി വന്നത്. സോ നൈസ് എന്താണ് 99 ഡയമണ്ടിന് നമുക്ക് കയറി പെട്ടി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. ഗരീരയാണ് എനിക്ക് നന്നായിട്ടറിയാം. ഗരീരയുടെ അച്ഛനൊക്കെ വിളിച്ചിട്ടുണ്ട് പണ്ട് എനിക്ക് പല പല സാധനങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഗൈസ് ഞാൻ നല്ല ഡീസൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് അമ്മരൊന്നും വിളിക്കാത്തത്. ഓക്കെ എന്തായാലും അടുത്തൊരു സ്പിൻ എന്ന് പറയുന്നത് നമുക്ക് 199 ഡയമണ്ടിനാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് മിക്കവാറും ഗൈസ് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്റെ 6th സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കാണും ഈ ഒരു ഗ്ലൂ വാൾ തന്നെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഗൈസ് എത്ര പേര് ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ
എത്ര പേര് കമന്റ് ചെയ്യും. ഓക്കെ, ഈ ഗ്ലൂ വാളാണ് കിട്ടുന്നതെന്ന് ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഈ ബണ്ടിൽ കിട്ടും എന്ന് ഉറപ്പുള്ള ചെറിയൊരു പെർസെന്റേജ് ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൊണ്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എന്റെ ഒരു വോട്ട് മൊത്തം ഈ ഒരു ഗ്ലൂ വാളിലാണ്. കാരണം നമ്മുടെ കരിയിലാണ് ഗൈസ്, നമ്മുടെ കരി തന്നെയാണ്. ഓക്കെ, മാറിയിട്ടൊന്നും ഇല്ല ഗൈസ്. ഇപ്പൊ നോക്കുക, നമുക്ക് ആ ഗ്ലൂ വാളിക്ക് തന്നോളൂ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഗ്ലൂ വാള് തരും എന്ന് പറഞ്ഞാൽ അവർ ഗ്ലൂ വാള് തരും. എനിക്കറിയാം, ഇതൊക്കെ നമ്മൾ ഇന്ന് ഇതിലെ കാണുന്ന കാര്യമൊന്നും അല്ല. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്ക് ചിരി വരുന്നു. ഓക്കെ, സത്യം പറഞ്ഞാൽ എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ആ ഗ്ലൂ വാൾ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷം. ഗ്ലൂ വാളൊക്കെ അക്കൗണ്ടിലേക്ക് ആളാവട്ടെ, സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്ക് എന്റെ ഈ ഒരു ഗ്ലൂ വാൾ കാണിക്കുന്ന സമയത്ത് എന്റെ ഗ്ലൂ വാൾ കളക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് കാണാനുള്ള അവസരം കിട്ടിയില്ലേ, അതാണ് ഗൈസ് പവർ. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നോക്കുവാണെങ്കിൽ 499 ഡയമണ്ടാണ് ഈ ഒരു ബണ്ടിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എന്താ ഗൈസ്, 499 ഡയമണ്ട് കൊടുക്കിട്ട് ആ ഒരു ബണ്ടിൽ എടുത്തു ഗൈസ്. വേറെ ലെവൽ കിടിലും പോലത്തെ ഒരു കില്ല് എഫക്ട് ഉണ്ട്. കില്ല് എഫക്ട് അല്ല, ഏതോ ഒരു എക്സ്ട്രാ പവർ ഈ ഒരു ബണ്ടിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറഞ്ഞത് കണ്ടോ ഗൈസ്, നൈസ് ആയിട്ട്. സ്പെഷ്യൽ എഫക്റ്റ് വെൻ ക്രൈറ്റീരിയ ഈസ് മീറ്റ് ട്രൈറ്റ് ഔട്ട് ഇൻ എ മാച്ച് ആവുന്നു. ഒരു മാച്ച് കളിക്കാൻ മാത്രമേ നമുക്ക് ഈ ഒരു ബണ്ടിലിന്റെ സ്പെഷ്യൽ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് മാച്ച് കളിച്ചിട്ട് നാളെ ഞാൻ ആ ഒരു ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇട്ടൊക്കെ നോക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സന്തോഷം വരത്തുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുവാണെങ്കിൽ ഈ ഒരു യൂസ് സാധനം മാറിപ്പോയല്ലോ. ആ ഈ ഒരു ബണ്ടിൽ ഏതൊരു ബണ്ടിൽ ഏതൊരു ബണ്ടിൽ ഏത് ബണ്ടിലടേ ഇതിൻ്റെ ഫുൾ ബണ്ടിൽ. എൻ്റെ മോനെ, മൊട്ടത്തലേനാണോ ഇവൻ, എനിക്കറിയത്തില്ല. വാട്ട് എവർ കേസ്, നമ്മൾ ആ ഒരു ബണ്ടിലിൻ്റെ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. സോ എന്താണ് കേസ് നിങ്ങൾക്ക് വ്യത്യാസമൊന്നും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിന് ശേഷം നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്ലൂ വാളും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്ലൂ വാളും കൂടെ നൈസായിട്ട് നമുക്കിങ്ങ് പിടിച്ചിട്ട് ആ ഒരു ഗ്ലൂ വാൾ എവിടെ പോയി? എൻ്റെ ദൈവമേ, ഗ്ലൂ വാൾ കാണുന്നില്ലല്ലോ. എവിടെ ആ ഇത് തന്നെ ഇതും കൂടി ആഡ് ചെയ്ത് വെച്ചേക്ക് ഇതിനകത്തേക്ക്. ഓക്കെ, മാറി 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 ഗ്ലൂ വാൾ വരട്ടെ. സോ വെറൈസ് ഈ ഒരു ഗ്ലൂ വാൾ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ വർക്ക് കേസ് നമ്മളെന്നാൽ ആ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആക്കിയ സമയത്ത് ഇനി ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്, നമുക്ക് ആ ഒരു സ്ഥലത്ത് ട്രെൻഡിനകത്ത് നമുക്ക് ആ ഒരു ബണ്ടില്ല, ഡൈനോ ബണ്ടില്ല, അതങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇതിലിങ്ങോട്ട് വരെ ഈ ഓപ്ഷനിലേക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ വന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ലാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് മൂന്നാമത്തത് ട്രെൻഡ് എന്ന് വന്ന് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കേസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകേണ്ടത് ഈ ഒരു പൊട്ടൻഷ്യലില്ലേ, അങ്ങോട്ട് പോവുക. ഓക്കെ, പൊട്ടൻഷ്യലിനകത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു മെയിൽ ബണ്ടിൽ എടുത്ത സമയത്ത് ഇത് ഓക്കെ ക്ലിക്ക് വന്നിട്ട് നമ്മുടെ പോയിന്റ് റൈറ്റ് സൈഡിൽ ഇവിടെ നോക്കുക, ബ്രാൻഡ് പ്രൊമോ ബ്രാൻഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് 155 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ്സ് യൂസ് ചെയ്ത് നൈസ് എന്താണ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം, അതായത് ഫേസ് പെയിന്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓക്കെ അടിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ആ ഫീമെയിൽ ബണ്ടിലും കളക്ട് ചെയ്തിട്ടുണ്ട്, മെയിൽ ബണ്ടിലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ബണ്ടിലൂടെ വരുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏതായാലും കേസ് ആ ഒരു സാധനം ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കേസ് നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഈ സെലക്ടിനകത്തേക്ക് വരും. ഓക്കെ, ഈ സെലക്ടിനകത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഡൈനോ ബണ്ടിലിൻ്റെ ഈ ബ്രാൻഡ് പോയിന്റ്സ് എന്ത് ഇവിടെ കൂടാത്തെ? ഒരേ പേര് കൊടുത്തിട്ട് നമ്മളെ അപമാനിക്കണം ഡേ. ഇതെന്ത് തേങ്ങ ഗേസ്? ഞാൻ വിചാരിച്ചൊരു കാര്യം പറയട്ടെ, അവർ മറ്റേ ട്രെൻഡ് എന്ന് പറഞ്ഞ ഇവന്റിനകത്തുള്ള എല്ലാ ഇവന്റും എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ പോയിന്റ്സ് കയറും. ആ ഒരു പോയിന്റ്സ് ഇവിടെ കൂടി വന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഈ ബണ്ടിൽസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയല്ലേ, എന്തവസ്ഥ? അപ്പൊ ഈ സാധനമൊക്കെ എങ്ങനെ എടുക്കാനാ? പക്ഷേ ഇതെങ്ങനെ എടുക്ക ഇപ്പോ? ഇതെന്താ എനിക്ക് ബ്രാൻഡ് പോയിന്റ്സ് കൂടാത്തെ? എന്താ ഗൈസ്, എനിക്ക് ബ്രാൻഡ് പോയിന്റ്സ് കൂടിയിട്ടില്ല, ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ എടുക്കായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ പേര് ബ്രാൻഡ് പോയിന്റ്സ് തന്നെയല്ലേ അല്ലേ? എന്റെ ദൈവമേ ഗൈസ്, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അതായിരുന്നു. സോ എന്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. വാട്ടർ ഗൈസ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഗൈസ് അതിന്റെ ഒരു സംഭവം ക്ലിയർ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് ബ്രാൻഡ് ഇവിടെ നിങ്ങൾ നോക്കി ബ്രാൻഡ് പോയിന്റ്സ് നല്ല എഴുതിയിരിക്കണേ, ആ ഒരു പോയിന്റ്സ് വെച്ചിട്ട് മറ്റേ സ്ഥലങ്ങളെ ക്ലെയിം ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. എന്ത് അവസ്ഥയാണ് നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല ഗൈസ്, ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ മറ്റന്നാളോ ഞാൻ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് നോക്കിയതിനു ശേഷം ഞാൻ ഈ ഒരു ഡൈനോ ബട്ടൺ എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിടുക്കം പോലത്തെ വീഡിയോ കാണാം. അതൊരിക്കും ബൈ ഗൈസ്. ഓക്കെ, തേങ്ങ ഇതൊന്നും മാങ്ങിയാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ബണ്ടിലും കിട്ടില്ലെങ്കിൽ ഇവിടെ കരി തന്നെ ഞാൻ വെട്ടി അറിയഞ്ഞ്. അപ്പോൾ ബൈ ഗൈസ്, നല്ലൊരു കിട്ടിയ വീഡിയോ കാണാം. അതായിരിക്കും ബൈ. ഓക്കെ.